അറിയാതെ യാദൃച്ഛികമായിട്ട് ദുരുദ്ദേശമൊന്നുമില്ലാതെ ചെയ്യുന്ന പ്രവൃത്തി തെറ്റാണെന്ന് പിന്നീട് അറിയുമ്പോഴാണ് അതിന് പ്രായശ്ചിത്തം ചെയ്യുന്നത്. അറിഞ്ഞുകൊണ്ട് ക്രൂരതയുടെ പരമകാഷ്ഠയിൽ നിന്നുകൊണ്ട് ഇരുന്നു കൊണ്ട് വിലസിക്കൊണ്ട് അനവധി വർഷം എവിടെയെല്ലാം തനിക്ക് ജോലി ചെയ്യേണ്ടി വന്നോ അവിടെയെല്ലാം തിന്മകൾ ചെയ്ത് അവസാനം ശ്രീകോവിലിൻ്റെ മുമ്പിൽ കൈയ്യനീട്ടി നിന്ന് കരഞ്ഞ് ജനങ്ങളുടെ കയ്യടിയും സിമ്പതിയും വാങ്ങിക്കാൻ ആര് എത്ര വലിയവനും ചെറിയവനും എന്തൊക്കെ ചെയ്താലും അത് പ്രായശ്ചിത്തം എന്ന പേരിൽ ആവുകയില്ല. അറിയാതെ പറ്റിയ അബദ്ധമാണ് ഒരിക്കൽ, അറിയാതെ പറ്റിയത് നിരന്തരം ആവർത്തിക്കുമ്പോൾ അത് അബദ്ധമല്ല, അത് തെറ്റാണ്, ക്രിമിനൽ തെറ്റാണ്, ക്രിമിനൽ ചെയ്തികളാണ്. നിരപരാധികളായ കുട്ടികളെയും പ്രായമായവരെയും എല്ലാം വലിച്ചഴച്ച് വേദനിപ്പിക്കാവുന്നതിൻ്റെ പരമകാഷ്ഠയിൽ വേദനിപ്പിച്ച്, അവഹേളിക്കാവുന്നതിൻ്റെ പരമകാഷ്ഠയിൽ അവഹേളിച്ച് സോഷ്യൽ മീഡിയയും മാധ്യമങ്ങളും നിരന്തരം നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്നാവർത്തിച്ച് പറഞ്ഞിട്ടും അവിടെയൊന്നും തെറ്റ് ചെയ്യാതിരിക്കാനുള്ള മനസ്സ് കാണിക്കാതെ ഓരോ ദിവസവും ആർക്കൊക്കെയോ വേണ്ടിയിട്ട് ഈ തെറ്റുകൾ ചെയ്യുന്ന വ്യക്തികൾ അന്ത്യത്തിൽ ശ്രീകോവിലിൻ്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് എനിക്ക് തെറ്റുപറ്റിയതാണ്, മുകളിൽ നിന്നുള്ള നിർദ്ദേശമാണ്, ചെയ്യാതെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ്, ഞാൻ ഗതികേട് കൊണ്ട് ചെയ്തതാണ്, ഇതൊന്നും ഈശ്വരീയ ചൈതന്യത്തിനെ ബാധിക്കുന്നില്ല. വെൻ എവർ ദ സിസ്റ്റം ഇൻ ഇക്വിലിബ്രിയം ഈസ് ഡിസ്റ്റർബ്ഡ് ദ ഗോഡ് വിൽ അഡ്ജസ്റ്റ് എന്നുള്ളതല്ല, സിസ്റ്റം വിൽ അഡ്ജസ്റ്റ് ഇറ്റ് സെൽഫ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇഫക്റ്റ് ഓഫ് ദ ഡിസ്റ്റർബൻസ് വിൽ ബി നളിഫൈഡ്. ആ ചെയ്തു കൂട്ടിയത് താൻ താൻ നിരന്തരം ചെയ്ത ദുഷ്കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ. ഫോർ എവ്രി ബാഡ് ആക്ഷൻ ദർ ഇസ് അൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ബാഡ് റിയാക്ഷൻ. ഇത് ഈ ലോകത്തിലെ ഏറ്റവും ആകാശത്തോളം ഉയർന്നിരിക്കുന്നവനും ഭൂമിയോളം താഴ്ന്നിരിക്കുന്നവനും എല്ലാവർക്കും ആപ്ലിക്കബിളായിട്ടുള്ളൊരു നിയമമാണ്. ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടെങ്കിൽ ഡേറ്റ് ഓഫ് ഡെത്ത് ഉണ്ട്, ഡേറ്റ് ഓഫ് അപ്പോയിൻമെൻ്റ് ഉണ്ടെങ്കിൽ ഡേറ്റ് ഓഫ് ടെർമിനേഷൻ അല്ലെങ്കിൽ റിസൈനിങ് അല്ലെങ്കിൽ സൂപ്പർ ആനുവേഷൻ ഉണ്ട്. ആരംഭമുള്ള എല്ലാത്തിനും അവസാനമുണ്ട്. ആ അവസാനത്തിന് ശേഷം നമ്മളിരുന്ന് കരഞ്ഞ് എനിക്ക് അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞാൽ സമൂഹവും ജനതയും അത് മറക്കില്ല. പണ്ടാണെങ്കിൽ ടി വി ചാനലുകളിലും സോഷ്യൽ മീഡിയകളിലും ചെയ്തു കൂട്ടിയ കർമ്മത്തിൻ്റെ ഫോട്ടോയോ വീഡിയോയോ ഉണ്ടാവില്ല. ഇപ്പം അതെല്ലാം ഉണ്ട്. 5 വർഷം മുമ്പ് ചെയ്തതും 4 വർഷം മുമ്പ് ചെയ്തതും അങ്കമാലിയിൽ ചെയ്തതും വൈപ്പിനിൽ ചെയ്തതും എവിടെയെല്ലാമാണോ ഉണ്ടായിരുന്നത്, അത് കൊല്ലത്തായാലും ചിറയും കീഴിലായാലും കോട്ടയത്തായാലും നമ്മൾ ചെയ്തു കൂട്ടിയതൊക്കെ മനുഷ്യ മെമ്മറിയിൽ നിന്ന് പോകുമെങ്കിലും വീഡിയോ ക്യാമറയുടെ മെമ്മറിയിൽ നിന്ന് കളയണമെന്ന് ഉദ്ദേശിക്കാതെ പോവില്ല. തിരിച്ച് ഇതെല്ലാം അനുഭവിക്കേണ്ടി വരുമ്പോൾ അന്ന് കുടുംബസമേതം കരയേണ്ടി വരണം. അപ്പോഴേ പ്രകൃതിയുടെ നിയമം ദ സിസ്റ്റം വിൽ അഡ്ജസ്റ്റ് ഇറ്റ് സെൽഫ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇഫക്റ്റ് ഓഫ് ദ ഡിസ്റ്റർബൻസ് വിൽ ബി നളിഫൈഡ്. ഇത് ആരെ സംബന്ധിച്ചിടത്തോളവും ആപ്ലിക്കബിൾ ആയതുകൊണ്ട് ആരെക്കുറിച്ചാണ് പറയുന്നത് എന്നുള്ളത് വിവരിക്കേണ്ട ആവശ്യമില്ല. പ്രണാമം.